ഹായ് വെൽക്കം ടു മെറ്റീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് നല്ല കൊടംപുളി ഇട്ട് വെച്ച നല്ല അടിപൊളി എരിവും പുളിയും ഒക്കെയുള്ള ഒരു അടിപൊളി കൂരിക്കറിയായിട്ടാണ്, നമ്മുടെ കൊച്ചിക്കാരുടെ അടിപൊളി ഒരു കൂരിക്കറി. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് നമ്മൾ ചുറ്റിച്ചു കൊടുക്കണം. ചട്ടി നന്നായി ചൂടാതിന് ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ദെൻ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ സൈഡിൽ നിന്നൊക്കെ പുക വരും. അപ്പോൾ പുകമണം വരും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചതച്ചാണ് എടുത്തേക്കുന്നത്. നല്ല ചൂടായ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചത് ഇട്ട് ആ ഒരു പച്ചമണം മാറുന്നത് വരെ, ആ മണം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ആ കളറൊന്ന് മാറട്ടെ, ഒരു ഗോൾഡൻ കളർ ആവട്ടെ. ഇപ്പോൾ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ എടുക്കാം നമുക്ക്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്യണത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് പോലെ, കുഴമ്പ് പോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറി കറുത്ത് പോവില്ല, നല്ല റെഡ് കളറായിട്ട് തന്നെ നിൽക്കും. അപ്പം നന്നായി നമുക്കത് വഴറ്റിയെടുക്കാൻ പറ്റും, തിക്നെസ്സും കിട്ടും, നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ്സും കിട്ടും. ഉപ്പിട്ടേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ എണ്ണ തെളിഞ്ഞു വരും, ഉപ്പിൻ്റെ ആ ചൂട് കൂടുതൽ കിട്ടുമല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണ തെളിഞ്ഞു വരും. അപ്പം നല്ല മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ആ മസാല ഒക്കെ നന്നായി നല്ല സ്മെല്ല് വരും, കറി മൂത്തതിൻ്റെ, മസാല മൂത്തതിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ അതുവരെ വഴറ്റി കൊടുക്കാം. പിന്നെ ആ പാത്രത്തിൽ വരുന്ന ആ ഗ്രേവി ഒന്ന് കഴുകി ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായി എണ്ണ തെളിഞ്ഞുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊടംപുളി, ഈ കറിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൊടംപുളി, ഇതിൻ്റെ പരിപാടിയും തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൊടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോഴാണ് ആ കൊടംപുളിയുടെ ഒരു കുത്തലും ഒരു കറയൊക്കെ ഉണ്ട് അതൊക്കെ പോയി കിട്ടുള്ളൂ. നന്നായി ഇളക്കുക, അതിൽ കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി ചാറ് കറക്റ്റാക്കുക.
കുടമ്പുളി ഇട്ട് കൊടുക്കുക. ഞാൻ രണ്ട് വലിയ കഷ്ണം കുടമ്പുളിയാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ മൂടി വെച്ച് അതൊന്ന് തിളക്കട്ടെ. നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. നല്ല നല്ല നെയ്യുള്ള മീനാണ്, കൂരിയാണ്. ഒരു രണ്ട് മിനിറ്റ് ആ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെക്കാം. ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് മീനിട്ട് കഴിഞ്ഞപ്പോൾ ആ തിളയൊക്കെ ഒന്ന് കുറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. മീനിട്ട് കഴിഞ്ഞതിന് ശേഷം കയ്യിലുകൊണ്ട് ഇളക്കരുത്. പതിയെ ഒന്ന് മീനിലേക്ക് ആ ചാറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുളി നമുക്ക് താഴേക്ക് ഇട്ട് കൊടുക്കാം, എന്നാലും പുളി ഇറങ്ങുള്ളൂ. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഇപ്പോൾ തിള ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കറക്കി കൊടുത്തായിരുന്നു കേട്ടോ, ചട്ടി കറക്കി കൊടുത്തായിരുന്നു. അതിലേക്ക് കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.